ഒരു കേസ് വന്നിട്ടുണ്ട്. തൽക്കാലം ഏതെങ്കിലും ഒരു സെല്ലാക്ക്. സെല്ലൊന്നും ഒഴിവില്ല സാർ, ഒരു സ്ത്രീയാണ്. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ശരി സാർ. നിലനിൽപ്പിന് ഭീഷണിയാ. മനസ്സിലായില്ല. ഞാനും എന്റെ അനിയത്തിയും അച്ഛനും എന്ത് സന്തോഷമായിരുന്നു. സോഫ്റ്റ്വെയറുകളുടെ മാസ്മരിക ലോകത്ത് പുതിയ പരീക്ഷണങ്ങളുമായി ഞാൻ ബാംഗ്ലൂരിൽ. ഓരോ 3 മാസം കൂടുമ്പോഴും ഞാൻ നാട്ടിലെത്തും. അച്ഛനെയും അനിയത്തെയും കാണാനുള്ള കൊതിയോടെ ശ്രീകൃഷ്ണപുരം വരെ പോണം. എന്താ പ്രശ്നം? നമ്മളാരാ ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്? കുഞ്ഞെ, ദേ ഇവർ രണ്ടുപേരും കുറെ നേരമായി എന്റെ മോളെ ശല്യം ചെയ്യാൻ തുടങ്ങിയിട്ട്. ദേ ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ആരും ഒന്ന് സഹായിക്കാൻ പോലും വന്നില്ല. എന്താ, ആർക്കെങ്കിലും സഹായിക്കണമെന്നുണ്ടോ? അതേടാ, ഉണ്ടെങ്കിൽ വേണ്ട മോളെ,
ഞങ്ങളെ ചൊല്ലി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, എങ്ങനെയാലും ഒന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു. ഒരു പാവം പെണ്ണിനെ പന്ത് കെട്ടുന്ന കണ്ടിട്ട് തെരുവ് സർക്കസ് കാണുന്ന കൗതുകത്തോടെ വായും പൊളിച്ച് നോക്കി നിക്ക. പേടിച്ചിട്ടാ മോളെ, ഇവരൊക്കെ ഇവിടുത്തെ വലിയവരുടെ മക്കളാ. തന്റെ ഭാര്യക്ക് പെണ്ണെ കാണുക ഇത് വന്നെങ്കിലോ? മുഖത്ത് ബീച്ച് വെച്ച് നടന്നാലൊന്ന് ആണാവില്ലടോ. ഷൈൻ ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോയാലോ, നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? പിന്നെ വരുന്ന വഴിയിൽ ചെറിയൊരു ഇര കിട്ടി, ഒന്ന് കൊത്തി, ഒരു തമാശ. എന്താ മോളെ, വല്ല വേല ഒപ്പിച്ചിട്ടുണ്ടാവും. അല്ലാതെ എന്താ, അല്ലൊരു ചില്ലറ വേലത്തിനങ്ങൾ ഒപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അല്ല മോളെ, സുധിയെ ചേച്ചിക്ക് അറിയാലോ. എന്താണെന്ന് അറിഞ്ഞൂടാ, എനിക്ക് സുധിയെ ഇഷ്ട. എന്ത് അമ്പടി കള്ളി, അപ്പൊ കാര്യങ്ങളൊക്കെ അതുവരെ എത്തിയല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്നാലും നേരത്തെ ചില ഹിൻസൊക്കെ എനിക്ക് കിട്ടിയിരുന്നു. ആട്ടെ, സുധിക്ക് നിന്നോടെങ്ങനെ? എന്തോ എനിക്കറിയില്ല. അയ്യടാ, ഇത്രയൊക്കെ ഒപ്പിച്ചിട്ടൊന്നും അറിയില്ലെന്നോ? എന്തോ എനിക്ക് ഈ റൊമാൻസിലൊന്നും വലിയ ത്രില്ല് തോന്നിയിട്ടില്ല. പിന്നെ നമ്മുടെ മാധവ മാഷിന് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് എന്റെ സംശയം. ആ എന്തായാലും ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. മോളെ ടെൻഷൻ അടിക്കാതെ കിടന്നുറങ്ങിക്കോ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഗുഡ് നൈറ്റ്. പെൺകുട്ടികളായാലും അല്പം കരാട്ടൊക്കെ അറിഞ്ഞിരിക്കുന്ന നല്ലതാ. പിന്നെ വായിലെ നാക്ക് നന്നായ ഒരു ബെൽറ്റും വേണ്ട, അത് പണ്ട്. ഞാനും അത്ര മോശമൊന്നുമല്ല. ഓഹോ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് മുട്ടി നോക്കിയേ. ഓഹോ, മോളെ നീ ഇറങ്ങാറായില്ലേ? ദാ ഇറങ്ങാ. അച്ഛനെ ഈ പ്രായം കഴിഞ്ഞ് വന്നല്ലേ, നീ കേറടി.
ഓക്കെ. അമ്പലത്തിൽ വരുമാനമൊക്കെ എങ്ങനെ വേണോ? ശബരിമല സീസൺ അല്ലേ, കുഴപ്പമില്ല. ഓഹോ, അല്ല നമ്മുടെ മാധവ മാഷല്ലേ പോണേ? ഒരു 2 മണിക്കൂർ. 2 മണിക്കൂറോ? അല്ല, മണിക്കൂർ തന്നെയാണല്ലോ മിനിറ്റ് ആവുക, അതുപോലെ മിനിറ്റ് തന്നെ മണിക്കൂർ ആവുക. എടാ, വാക്കിൽ പഴവും നെല്ലിൽ പതിരൊക്കെ സർവ്വസാധാരണ അല്ലേ? ഇവരെ അവിടെ നിൽക്കുന്ന ഒരു എനിക്കും തിരക്കണ്ടേ. മാഷേ, മാഷ്, ഒരു 4 ദിവസം മുമ്പ് അങ്ങോട്ട് എത്തിക്കണമെന്ന് കരുതിയതായിരുന്നു. ചില കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഒത്തു വന്നില്ല, അതുകൊണ്ട് കാര്യമായിരിക്കും. തന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, താൻ അതിനെ കുറിച്ചൊന്നും ബന്ധപ്പെടേണ്ട കാര്യമില്ല. തന്റെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ അർത്ഥം പോട്ടോ? അല്ല, എന്നാലും അങ്ങനെ അല്ലല്ലോ. പിന്നെ കണ്ട സ്ഥിതിക്ക് മറ്റൊരു കാര്യം, അതായത് ഈ പലതും പറഞ്ഞു കേട്ടിരുന്നു. അല്ല, ആർക്കു വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാമല്ലോ, ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ലായിരുന്നു. പക്ഷേ അതെന്റെ കണ്ണുകൊണ്ട് കണ്ടാ വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? നേരെ ചില കാര്യം പറ, നമ്മുടെ അനിത കുഞ്ഞ് ആ സുധീര വണ്ടിയുടെ പുറകിലെ ഒരു നാണമില്ലാതെ കളിച്ചിരിച്ച് പോണപ്പോ എനിക്ക് വല്ലാത്തൊരു പ്രയാസം തോന്നി. അല്ല, നമ്മുടെ കാര്യം കൊണ്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ആൾക്കാർക്കൊന്നും മതിയല്ലോ. അതെ അതെ, അല്ല അനിതയും സുധിയൊക്കെ ആ പഴയ മണ്ണപ്പൻ ചുട്ട് കളിക്കുന്ന പ്രായക്കാരല്ല എന്ന് പറയുകയായിരുന്നു. അച്ഛൻ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലായി. പ്രായത്തിന്റെ ഇത്തിരി കുസൃതിത്തരങ്ങളൊക്കെ കാണും എന്ന് കരുതി. ഒക്കെ അച്ഛനറിയാ മോളെ, എന്നും എനിക്ക് എന്റെ കുട്ടികളാ വരുന്നത്. പലരും രണ്ടാമതൊരു വിവാഹത്തിന് നിർബന്ധിച്ചിട്ടും അതൊക്കെ പോട്ടെ. അനിതയോടെ മോളെ തന്നെ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നീ ഒരുത്തി ഇവിടെ നിൽക്കേ. അത് ഓർത്ത് അച്ഛൻ ടെൻഷൻ ആവണ്ട. എന്റെ അംബിഷൻ അത് ഏറെക്കുറെ അച്ഛനും അറിയാലോ. അതിനുവേണ്ടി അവളെ വേദനിപ്പിക്കണോ? നീ പറയുന്ന അംബിഷൻസ് ഒക്കെ എനിക്കുണ്ട് മോളെ. ആദ്യം എന്നെ ഒരു കരക്കെത്തിക്കട്ടെ. ഇന്നല്ലേ അനിത, അവള് പഠിക്കല്ലേ. സുധിയോടും നീ എന്നെ ഇക്കാര്യം സൂചിപ്പിച്ചേക്കെ. എന്താ നിന്റെ ഉദ്ദേശം? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ പ്രേമം നടിച്ച് വളച്ചൊടിച്ച് നശിപ്പിക്കാന്നോ? അതോ ചേച്ചി, വേണ്ട, ഒന്നും പറയണ്ട. നോക്ക്, ഇപ്പൊ വിവാഹത്തെ പറ്റി ചിന്തിക്കാനുള്ള സമയമായെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും സമയമായെന്ന് ഞാനും പറയുന്നില്ല, പക്ഷെ ഒരു ഉറപ്പ്, എന്തെങ്കിലും ഒരുമിച്ച് ജീവിക്കാമെന്നുള്ള ഒരു ഉറപ്പ്, അത് ഞങ്ങൾക്ക് തരണം. പക്ഷെ ഒരു കാര്യം, അനുവദിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം അത് മിസ്യൂസ് ചെയ്യരുത്. ഇല്ല, ഒരിക്കലും ഇല്ല, എന്നെ വിശ്വസിക്കാം. ഓക്കെ, ബി വെയിറ്റ്, അവളുടെ പഠിത്തം കഴിയട്ടെ, ഞാൻ നടത്തിത്തരാം നിങ്ങളുടെ വിവാഹം. Thank you.
നിറമുള്ള ചാന്ത് തൊത്തും കസ്തൂരി മഞ്ഞൾ തേച്ചും അഴകോടെ വന്നു നീയൻ വധുവായി മാറുവാം. െ എവിടെയും പോയില്ലേ? വെറുതെ ഇട്ട് ചുണ്ണാമ്പ് തിന്നല്ലേ? ഇതെന്താ പിണ്ണാക്ക? ശരിക്കല്ലേ പേടിയാവണു. എന്തോ ഇവനും എവിടെയും പോയി കണ്ടില്ല. ഈ ഒരു ഇരിപ്പ പാവം. അച്ഛനാടേ മോളെ പെൻഷൻ വാങ്ങാൻ പോയതാ? എന്തെങ്കിലും വിശേഷിച്ചു? അതെ മോളി, കാശൊന്ന് അച്ഛനെത്തിക്കണം കേട്ടാ. എന്നാ ബാംഗ്ലൂർക്ക് തിരിക്കണ? ഈ ആഴ്ച തന്നെ പോണം, ലീവില്ല. നോർത്ത് ഇന്ത്യയിലെ വലിയൊരു കമ്പനിയുടെ കോൺട്രാക്ട് ഞങ്ങൾക്കാ. എന്നും ഈ കമ്പ്യൂട്ടർ ആയിട്ട് ഊരി ചുറ്റി നടന്നാ മതിയോ? അച്ഛന്റെ പ്രായം കൂടി വരികയല്ലേ. അതുകൊണ്ട് മോളി പിടിവാശിയൊക്കെ ഒന്ന് മാറ്റണം. അനിതക്കുഞ്ഞിന്റെ കാര്യം അറിയാലോ. അച്ഛൻ വന്നു. തനിക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ സമയം കിട്ടിയോ? ഒരു പെട്ടിക്കട തുടങ്ങിയപ്പോഴേ ഇങ്ങനെ ഈ കണക്കിന് കാര്യമായിട്ട് വല്ല ബിസിനസ്സും തുടങ്ങിയ തന്റെ പൊടി പോലും കാണാൻ കിട്ടില്ലല്ലോ. രാമുണ്ണേട്ടൻ അച്ഛന്റെ കാശായിട്ട് വന്നാ? ആ അവിടെ വെച്ചേക്കും മോളെ. ഇതവിടെ കൊണ്ടുവന്ന് എത്തിക്കാഞ്ഞ ഈ കുറക്കം വരുന്നുണ്ടാവില്ല. പിന്നെ താന സുമതിയോടും കുട്ടികളോടും വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പറയാ. പറയാ, പക്ഷെ കടയിൽ ആളില്ല. എന്നിട്ട് പുറത്തോട്ട് പോടാ. എങ്ങനെ പ്രേമം കളിച്ചു പിടിച്ചാ തോന്നേ? അത് പോടി, നീ നിർത്തിയോ. ഇവളുടെ കാര്യം പോക്ക. ഒന്ന് വേഗം വാ, ഒന്ന് വേഗം നടക്ക നീ. കളിയൊക്കൊന്നും വേണ്ട, കുറച്ചു കഴിഞ്ഞാ കളിയൊക്കെ കാര്യമാവാൻ പോണല്ലോ. പെണ്ണെ ഒന്ന് പൊടി പ്ലീസ്, ഒരു അഞ്ചു മിനിറ്റ്.
ചെറുക്കനെ കാണാൻ പെണ്ണിന്റെ തങ്കടിപ്പ്. ദാ ഇപ്പത്തന്നെ സമയത്രയെന്ന് അറിയോ, ഒടുക്കത്തൊരു മിമിക്രിയും കൂത്തും കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. കെട്ടിയിട്ടില്ല, അതിനു മുമ്പ് കയറി പരിചയക്കല്ലേ. നടക്കട്ടെ നടക്കട്ടെ, താങ്ക് യു. ഇത് വല്ലാത്ത കഷ്ടം തന്നെ. പ്രോഗ്രാംസിലേക്കുള്ള ദൂരം ആലോചിക്കുമ്പോഴാ വണ്ടിക്കരണ വണ്ടിക്കരണ. പ്രോഗ്രാം നേരത്തെ എത്തില്ലെങ്കിൽ നാട്ടുകാരല്ലോ. അതിപ്പോ പ്രോഗ്രാം നടത്തിയാൽ അതൊക്കെ തന്നെ സ്ഥിതി. ഇവൻ പറഞ്ഞത് കോമഡി, നീ പറഞ്ഞത് നിർത്ത്. ഇതങ്ങനെ സ്റ്റേജ് നല്ലവണ്ണം ചെയ്തെങ്കിൽ 10 പ്രോഗ്രാം കിട്ടിപ്പോയനെ. കഞ്ഞി കുടിക്കാമായിരുന്നു. സ്വയം പോകട്ടല്ലേ, ഒന്ന് ക്ഷമിയിടോ. ഞാൻ ക്ഷമിക്കാം, പക്ഷെ സങ്കടം ക്ഷമിക്കും തോന്നുന്നില്ല. പ്ലീസ് ഒരു മിനിറ്റ്. പൊന്നിങ്ങി കാണാൻ ഇവനുടെ പെണ്ണിങ്ങി വന്നെങ്കിൽ ഇങ്ങനെയുണ്ടോ പെണ്ണിന് മാത്രമായാണ് നിങ്ങൾ. രാത്രി നേരത്തും രാവിലെ നേരത്തും ഉച്ചക്ക് ഇറക്കിലും ഒറ്റയ്ക്ക് ചൊല്ലുന്നു എന്റെ പെണ്ണെ വാ എന്റെ മുന്നിലൊന്ന് വാ. യാത്ര അയക്കാൻ അങ്ങയുടെ പ്രയസി വന്നില്ലെങ്കിൽ നമ്മളിന്ന് പരിപാടിക്ക് പോകുന്നില്ലേ. ഇല്ലെങ്കിൽ കോട്ട് കൈ. ടീം മാനേജർ ആയാലും ഇങ്ങനെ തന്നെ വേണം. അനിത വന്നോ. നിങ്ങളുടെ നിക്ക്, ഞാൻ ഇപ്പൊ വരാം. ഇതെങ്ങനെയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ, അങ്ങോട്ട് തോപ്പ്. ഡബിൾ ഏവരും ആകാംക്ഷപൂർവ്വം കത്തിരുത. ഡബ്ബിന്റെ കഥയിലെ നായിക അനിത. അടിക്കുമ്പോ ഞാൻ പറയുന്ന പോലെ അടിക്കണ്ട. അനിത ചെയ്ത ബെല്ലെ ബെല്ലെ മന്ദ മന്ദ പതുക്കെ പതുക്കെ. എങ്ങനെ അനിത ഇങ്ങ് മന്ദ മന്ദം കടന്നു വരില്ലയോ? രോഗം കൂട്ടി പ്രേമി മുന്നിൽ കാണാറായി, സ്നേഹം നിന്നിൽ കൂടാനായി. വേഗം വന്നു നിന്റെ ഡാർലിംഗ്. പോകുന്നു പൊന്നു മോനെ കാണൂ നിന്റെ പഞ്ചാര. പോണം നമ്മൾ പ്രോഗ്രാമിൽ പാടൂ കൂട്ടുകാരെ. ഇവനാണോ നമ്മ പാര ഒന്ന് പാടൂ കൂട്ടുകാരെ. കുറച്ച് ദൂരെ പ്രോഗ്രാം, രണ്ടു ദിവസം കഴിഞ്ഞു വരൂ. സോറി മോനെ ഒന്ന് കേറു മോനെ, പ്രേമത്തിൽ കണ്ടുവല്ല നിന്റെ സീനെ. ഇനി ദുഃഖിച്ച് കാണല്ലേ നീ ഇന്ന് സ്വപ്നത്തിൽ കണ്ടീര മോനെ. ഇതിമാ പ്രേമമെന്ന ലേബലിൽ കാത്തിരുന്ന മെന്റലിന്റെ സെന്റിമെന്റ് കണ്ടു മോനെ. ദിവ്യമാ പ്രേമമെന്ന ലേബലിൽ കാത്തിരുന്ന മെന്റലിന്റെ സെന്റിമെന്റ് കണ്ടു മോനെ. ദിവ്യമാ പ്രേമമെന്ന ലേബലിൽ കാത്തിരുന്ന മെന്റലിന്റെ സെന്റിമെന്റ് കണ്ടു മോനെ. ദിവ്യമാ പ്രേമമെന്ന ലേബലിൽ കാത്തിരുന്ന മെന്റലിന്റെ സെന്റിമെന്റ് കണ്ടു മോനെ. ണെങ്കിൽ കേറിക്കോ കുട്ടിയെ, ഞാൻ കൊണ്ടാക്കി തരാന്നെ. പേടിക്കണ്ടെങ്കിൽ കേറിക്കോ. ഹലോ, ഇപ്പൊ ക്വാറന്റൈനല്ലോ. നിങ്ങളിത് എവിടെ പോയി കെടുത്തിരുന്നു? നമ്മളിതുപോലെ ഒരു സഭ കൂടിയിട്ട് എത്ര കാലമായി. തന്നെ പോലാണോ ഞാൻ മന്ത്രിയൊക്കെ? ഞാൻ ഈ നാട് ഭരിക്കുന്ന മന്ത്രിയാ. ഒരു 100 കൂട്ടം പ്രശ്നങ്ങളാ പ്രതിപക്ഷത്തിന്റെ, മന്ത്രിസഭയിലെ ഘടകകക്ഷികളുടെ. കൊല്ല ഒഴിഞ്ഞ നേരമുണ്ടോ? ഈ എന്നെ മാറ്റാൻ വരെ ചരട് വലിയും പാർവയിപ്പോ. ഓ, ഈ മന്ത്രിപ്പണി എന്ന് പറഞ്ഞ മലമറിക്കണ പണിയല്ലേ? നിങ്ങളൊന്നും മുണ്ടാണ്ടിരിക്കുന്നു. തനിക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലടോ ഇതിന്റെ ഒരു ടെൻഷൻ. അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ കായ് എണ്ണി വാങ്ങി പോക്കറ്റിൽ വെക്കുമ്പോ ഒരു ടെൻഷൻ ഇല്ലല്ലോ? ചുമ്മാതല്ലോ താൻ കാശ് തരുന്നത്. അത് ശരിയാ, കായ് എത്ര വേണമെങ്കിൽ ചെലവാക്കാം, നമ്മക്കൊരു മടിയില്ല. പക്ഷെ 10 വെച്ചാ 100 കിട്ടണം. ഇതെന്താ പൂരപ്പറമ്പിലെ കിളിക്ക് കുത്തോ? എന്താപ്പോ പെരുത്ത സംശയം? ഒരു വ്യത്യാസമല്ല കമ്മീഷണർ സാറേ, നമ്മള് കളി തുടങ്ങിയത് പൂരപ്പറമ്പിനാ. കളിച്ച് കളിച്ച് നമ്മൾ ഇവിടം വരെ എത്തി. 4 ചക്രം കയ്യിലുള്ളത് കൊണ്ട് എന്നെ മന്ത്രിയൊക്കെ ഭരിക്കാൻ കഴിയുന്നുണ്ടല്ലോ തനിക്ക്.
അത് നമുക്ക് പെരുത്ത് പിടിച്ചു. ഇതുകൊണ്ടൊന്നും കാര്യമായില്ല എന്റെ ഖാദറെ. തൊട്ടുകൂട്ടാലെന്തെങ്കിലും വേണ്ടടോ കമ്മീഷണറെ? പിന്നെ വേണ്ടാതെ. അപ്പൊ തനിക്ക് മനസ്സിലായി, പക്ഷേ കോഹയ്ക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. എടോ, കോടികളുടെ കരാറാ ഞാൻ ചുളിവിൽ തനിക്ക് ഒപ്പിച്ചു തന്നത്, അതിന്റെ പതിവ് നടപടികളൊന്നും കാണുന്നില്ല എന്ന്. അങ്ങനെ വായിക്കുവാ, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. നല്ല കിളി കിളി പോലുള്ള ഒരു സാധനം, അസൽ ലിംഗണ തങ്കം. പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? ഉടനെ ഏർപ്പാടാക്കടോ. നിങ്ങളൊന്ന് സബൂറാക്കിയേ, ഈ കോയല്ലേ പറയണ് നമ്മളെ ഏറ്റൂന്ന്. ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല അല്ലേ പഞ്ചപാണ്ഡവന്മാരെ? ധർമ്മശൂഷണം സംഭവിക്കുമ്പോൾ തിരകളിൽ ചോര തിളയ്ക്കുന്നതല്ലേ നിങ്ങളുടെ പാരമ്പര്യം? എന്റെ അസ്ത്രത്തിന്റെ മുനയൊഴിഞ്ഞോ? അപ്പോൾ വാക്കുകളുടെ മൂർച്ച കുറഞ്ഞ. എടോ പരമനാറി ദിനേശ, പ്രതികാരം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയാഞ്ഞിട്ടല്ല. പഞ്ചപാണ്ഡവന്മാരുടെ 10 കരങ്ങൾ ഒരുമിച്ചാൽ താൻ മാത്രമല്ല തന്റെ കൊട്ടാരമുണ്ടല്ലോ ഒരൊറ്റ നിമിഷം കൊണ്ട് ചാമ്പലാക്കി കളയും. മനസ്സിലായോ ദിനേശ? പക്ഷേ ഈ പാണ്ഡാരി ഇവള് പണിക്ക് സ്വന്തം. കളിയിൽ ജയിച്ചു കിട്ടിയ തങ്കം ഞാൻ എനിക്ക് ഇഷ്ടമോ ചെയ്യും. എന്റെ പൊന്നനുജന്മാര് ഭീമ, അർജുന, സഹദേവ, നകുല, പഞ്ചപാണ്ഡവരിൽ അഗ്രജനായ ധർമ്മപുത്രനാണ് ഈ പറയുന്നത്. ഈ ചേട്ടന്റെ ധർമ്മസങ്കടത്തിന്റെ ആഴം നിങ്ങൾ മനസ്സിലാക്കണം. കളിച്ചു, കളിയുടെ ലഹരിയിൽ ഞാനെല്ലാം മറന്നു. പാഞ്ചാലിയെ ഞാൻ പണയം വെച്ചു നിങ്ങളോടൊരു വാക്കുപോലും ചോദിക്കാതെ. തെറ്റാണ് ഈ വലിയേട്ടൻ ചെയ്തത്, വലിയ തെറ്റ്. കുലമതിയുടെ അന്തസ് കാക്കാൻ എന്റെ കൊന്നനിയും മർത്തം സംയമനം അത് പാലിക്കണം. പോയിടലോ പിടിക്കണം. ഭഗവാൻ കൃഷ്ണന്റെ കൃപകടാശത്ത് നമ്മുടെ ധർമ്മപത്നിക്ക് ഒരു കളങ്കം ഏൽക്കില്ല, വിശ്വസിക്കുക. കഥാപാത്രം ധർമ്മത്തെ മുറുക്കെ പിടിക്കുക. പിടിക്ക് പിടിക്ക്. ഐ വിൽ നോട്ട് അഡ്മിറ്റ്. എന്ത് തോന്നിവാസമാണ് വല്യേട്ടനെ പറയുന്നത്? ഈ പന്ന റാസ്കൽസിന്റെ ചെയ്തികൾ കയ്യും കെട്ടി നോക്കി നിൽക്കാനോ? വില്ലാളി വീരന്മാരായ മഹാരഥന്മാരെയും അതിരഥന്മാരെയും അതിജയിച്ച ഈ പാഞ്ചാലി എന്റെ സ്വന്തമായത്. ഒടുവിൽ പെറ്റമ്മയുടെ വാക്ക് പാലിക്കാൻ എല്ലാവർക്കുമായി പങ്കുവച്ചു. അത് ഞാൻ സഹിച്ചില്ലേ. സ്മരണ വേണം, സ്മരണ. ബട്ട് ദിസ് നോ, എന്നെ കൊണ്ടാവില്ല. മോനെ ദിനേശ, ക്ഷമിക്ക, പറ്റിപ്പോയി. എല്ലാം ചേട്ടന്റെ തെറ്റ്. ആവേശത്തിന്റെ കാര്യത്തിൽ ഞാനും ഒട്ടും മോശമല്ല എന്ന് അനിയൻ അറിയാലോ. അനിതേന്ദ്ര ഇപ്പൊ എങ്ങോട്ട് വന്നത്? സുധി എവിടെ? എനിക്കൊന്ന് കാണണം. വേണ്ട, ഇപ്പൊ സുധിയെ കാണണ്ട. അതെന്താ? അതിന് മാത്രം എന്താ ഇവിടെ ഉള്ളത്? അതിപ്പോ എന്താ പറയുക? അയ്യോ, അങ്ങോട്ട് പോലെ, അവിടെ വസ്ത്രാക്ഷേപം നടക്കുക. ചിറകരിക്കും
എനിക്കറിയാം ഞാൻ വരാതെ എന്റെ മക്കൾ ഉറങ്ങൂല. അയ്യോ ഞാൻ മറന്നല്ലേ മോളെ, നാളെ കൊണ്ടുവരാം. ഇല്ല മോളെ, നാളെ എന്തായാലും അച്ഛൻ പാദസരം കൊണ്ടേ വരൂ. ഇനി മക്കൾ പോയി കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. ചിന്നുമോൾ ഇങ്ങനെ കൊതിപ്പിക്കണോ? സുമതി, ഒന്നും ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, മറന്നിട്ടുമല്ല, എന്നെ കൊണ്ട് കഴിയണ്ടേ? പട്ടിണിയും പരിവട്ടമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അതും ആ മാധവ മാഷ കനുവണ്ട. മക്കളും കഴിച്ചോ? ഒന്നും മിണ്ടാവരി മനുഷ്യ, മക്കളോടുള്ളൊരു സ്നേഹം. നിങ്ങൾക്ക് വല്ലതും വേണം കഴിക്കാൻ വാ, എന്നിട്ട് വേണം എനിക്കൊന്ന് കിടക്കാൻ. ഞാൻ കുറച്ചു നേരത്തെ ഭക്ഷണം കഴിച്ചതാ. പിന്നെ നീ അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട കേട്ടാ. ഹലോ, അതെ, അനിത ഫസ്റ്റ് ബിയെ? ഓഹോ, എവിടെയാന്നാ പറഞ്ഞേ? കെയർവെൽ ഹോസ്പിറ്റൽ. ശരി, അറിയിക്കാം. ഓക്കെ. രൗണിയേട്ടാ, എന്താ
അച്ഛന് സുഖമില്ലാതെ കേർവൽ ഹോസ്പിറ്റലില്ല. രാവണേട്ടൻ ഒന്നും കൂടെ വരണം. എന്ത് പറ്റിയാവും ഈശ്വര? കുട്ടി മാത്രം പോയാ മതി, അധികാരെ അകത്തേക്ക് വരണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളോടല്ലേ പറഞ്ഞത്? എന്റെ അച്ഛൻ എവിടെ? അച്ഛനോ? ഏതച്ഛൻ? നീ പേടിക്കണ്ട കുട്ടിയെ, ഞമ്മളൊക്കെ എന്റെ അച്ഛനെ പോലുള്ള മനുഷ്യന്മാരാ. ഇതാരും അറിയാൻ പോകില്ല. പറയുന്നത് അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. അന്റെ മേത്ത് ഞമ്മൾ കൈവച്ചിട്ടേ ഉള്ളൂ, അതിന് ഈ ഞമ്മടെ മേത്ത് ചെരുപ്പോണ്ട് വെച്ച് അത് ഞമ്മൾ മറക്കൂല മോളെ. അല്ല, എന്തോ ഒരു കോൾ ഉണ്ടല്ലോ, പ്രോട്ടോകോൾ. ആ അത് തെറ്റിക്കണ്ട. ആദ്യം മന്ത്രി, പിന്നെ കമ്മീഷണർ, ഒടുക്ക ഞമ്മ. എന്ത് പറ്റി മോളെ? ഇവിടെ നടന്നൊന്നും നീ കണ്ടിട്ടില്ല, നീ ഒന്നും അറിഞ്ഞിട്ടില്ല. മനസ്സിലായോടാ? സമസ്തമപരാധം ക്ഷമസ്വജകൽപ്പതേ ജനന മരണ ദുഃഖാബഹം ജഗന്നാഥം ദിനനായക കോടി സദൃശ്യപ്രഭം രാമം സരസാരസയുഗ സുദർശന ശരശാപം കരുണാകരം കാളജലദാഭാസം രാമം കനകരുചിര ദിവ്യാംബരം രമാവാരം കനകോജ്വലരത്നകുണ്ഡലാഞ്ചിതഗന്ധം കമലദലലോല വിമല വിലോചനം കമലോത്ഭവനദം മനസാരാമമീഢേ പുരതസ്ഥിതം സാക്ഷാധീശ്വരം രഘുനാഥം പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ ലോകേശാത്മജയാകുമഹല്യദാനം പിന്നെ യോഗേശ്വരനാനുജ്ഞയാ പോയിതു പവിത്രയായി ഗൗതമമനയായ തന്റെ പതിയത്ര
പ്രാപിച്ചുടനാദിയും തീർത്തു വസിച്ചീടിനാളെ മോളെ വാതിൽ തുറക്ക്, നിനക്ക് കാണണ്ടേ? നീ വരാൻ വേണ്ടി കാത്തിരുന്നതാ. മോളെ വാതിൽ തുറക്ക്, മോളെ വാതിൽ തുറക്ക്, തുറക്ക് മോളെ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഒന്നും ചെയ്യല്ലേ?
ഒന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയില്ല രാവണിക്ക് അല്ലേ. നല്ല മനസ്സിന്റെ ലക്ഷണമാണത്. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. ഇത്തരം നല്ല ആൾക്കാർക്ക് ഭൂമിയിൽ അധികകാലം ജീവിക്കാൻ കഴിയില്ല. അല്ല, അതിപ്പോ തന്നെ രാവണിക്ക് ബോധ്യാവും. ഇവരൊക്കെ ആരാണെന്ന് എനിക്ക് മനസ്സിലായ. ഇത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ദിവാകരൻ സാർ, അത് സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ സാർ, പിന്നെ ഞാൻ. നമ്മൾ തറ. ഇവർക്കൊക്കെ നഷ്ടമാവുന്നത് എന്താണെന്ന് എനിക്കറിയോ? അവരുടെ സ്ഥാനവും മാനവും. തന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, നമ്മുടെ രഹസ്യം പുറത്തറിഞ്ഞാൽ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കുമെന്ന്. പിന്നെ ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതും മറ്റൊരു തെറ്റുകൊണ്ടാ. അതാ ഞങ്ങള് അതിനെ ഇതല്പം മുമ്പ് താൻ എഴുതിയ കത്ത ഇതൊന്ന് വായിക്കണോ കാതറെ? അല്ലെങ്കിൽ വേണ്ട, തനിക്ക് വായിക്കാൻ അറിയോ? ഇങ്ങതാ ഞാൻ വായിക്കാം. എന്റെ കടങ്ങൾ എനിക്ക് താങ്ങാവുന്നതിനപ്പുറം എനിക്ക് ജീവിതം മടുത്തു. എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല. നാളെ നേരം പുലരുമ്പോ നിന്റെ ശവം ഉണ്ടാവും. ദേ അവിടെ. താങ്ങാനാവാത്ത കടം കൊണ്ട് രാവുണ്ണി ആത്മഹത്യ ചെയ്തെന്ന് ജനം പറഞ്ഞോളൂ. ഇത് ഞങ്ങളുടെയൊക്കെ ഭാവിയുടെയും നിലനിൽപ്പിന്റെയും ഏലസായി ഇവിടെ ഇരിക്കട്ടെ. താൻ ചാടുന്നോ അതോ ഞങ്ങൾ ചാടിക്കണോ? വേണ്ട സാർ, ദൈവത്തെ ഓർത്ത് എന്നെ കൊല്ലരുത്. എനിക്ക് രണ്ട് ചെറിയ കുട്ടികളാണ് സാറുമാരെ. ഞാൻ പോയാ എന്റെ കുട്ടികൾ അനാഥരാവും. പൊതുമരാമത്ത് മന്ത്രി ദിവാകരനും സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രനും കോൺട്രാക്ടർ കാദർ കോയയും പരാതിക്കാരന്റെ ഭാഷയിൽ തന്റെ ഇളയ മകൾ അനിതയെ അതിക്രൂരവും മൃഗീയവും പൈശാചികവുമായ രീതിയിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. അത് താങ്ങാനാവാതെ മനം നൊന്ത് അവൾ ജീവനൊടുക്കും. അതിനു സാക്ഷിയായ രാവുണ്ണി എന്ന പാപം കച്ചവടക്കാരനെ ആത്മഹത്യ എന്ന വ്യാജേന മൂവർ സംഘം കൊല ചെയ്തിരിക്കുന്ന കൊള്ളാം. വളരെ മനോഹരമായിട്ടുണ്ട്. എന്തൊരു ഭാഷ, എന്തൊരു പ്രസന്റേഷൻ! ആഹ്, ഒരു ബോക്സ് ഓഫീസ് സിനിമയ്ക്ക് പറ്റിയ ഒന്നാം തര എലമെന്റ്. ഇടക്കളവ, താനും തന്റെ മോളും കൂടി ഇതെന്തിനുള്ള പുറപ്പാടാ? താനൊക്കെ എന്ത് പോക്കിർത്തരമാണോ ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്! ഈ ഒരൊറ്റ പരാതി മതി തന്നെയും താന്റെയും മോളെയും പിടിച്ച് അകത്തിടാം. ഇപ്പൊ എങ്ങനെയുണ്ട്? തൃപ്തിയല്ലേ അച്ഛന്? നിർത്തി, ഒരുമ്പട്ടോളെ. അപ്പൊല്ലേ, ഒരുമ്പട്ടോളെ തന്റെ വീട്ടിലെ മറ്റോളായിരിക്കും. ഇങ്ങോട്ട് കേറി വരുമ്പോ തന്നെ അറിയാം താനൊക്കെ ഈ സീറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നില്ലെന്ന്. ഒരു കീഴ്വഴക്കത്തിന് വേണ്ടി വെറുതെ വന്നെന്ന് മാത്രം, ജസ്റ്റ് ഫോർ ഫോർമാലിറ്റി. എനിക്കറിയാം താനൊക്കെ മറ്റവന്റെ വാലാണെന്ന്. എന്റെ നേർക്കുയർന്ന ഈ കൈയുണ്ടല്ലോ വെട്ടി അരിയും. ഞാൻ തുടങ്ങാൻ പോവാ. മോളിൽ നിന്ന് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. അന്നും ഈ ഉശിരുണ്ടാവണം. കാണോ സി ഐ സാറേ. കടത്തിൽ മുങ്ങി മുങ്ങി ആത്മഹത്യ ചെയ്ത പാവം രാവുണ്ണിയുടെ ആത്മശാന്തിക്ക് വേണ്ടി. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ അജിത. നിങ്ങളെല്ലാവരും കൂടി കശക്കേറിഞ്ഞ പാവം പെൺകുട്ടിയുടെ ചേച്ചി. എനിക്ക് നിഷേധിക്കപ്പെട്ട നീതി നടപ്പിലാക്കാൻ വന്നതാണ് ഞാൻ. Thank you.
എവിടെടാ തന്റെ മോള്? വിളിക്കാവളെ. എന്താ നിന്റെ ഉദ്ദേശം? നീ ആരോടാ കളിക്കുന്നത് അറിയോ? ഒരെണ്ണം പോയി, നീ ഇതിനെ കൂടി കുരിഞ്ഞു കൊടുക്കണോ? എന്റെ ജീവനും ഭീഷണി നേരിട്ടപ്പോഴാണ് അച്ഛൻ ഇവിടെ കൊണ്ടിട്ടത്. ഞാൻ ഓർത്തു, ഒരുപക്ഷെ അച്ഛന്റെ സുരക്ഷിതത്വത്തിനും കൂടി ആയിരിക്കും അതെന്ന്. എന്നിട്ടും എല്ലാം കണ്ടില്ലേ അമീർ? കീഴടങ്ങരുത്, കണക്കുകൾ തീർക്കണം. അതിനുള്ള കരുത്ത് ഇയാൾക്കുണ്ട്. പക്ഷേ ഓരോ ചൂടും സൂക്ഷിച്ചു വരണം. ഞാൻ കൂടെ ഉണ്ടാവും എപ്പോഴും. അജി, ഒന്നും കഴിക്കാത്തല്ലേ, നല്ല ക്ഷീണം ഉണ്ടാവും. അതൊക്കെ പിന്നെ പറയാം, ഇപ്പൊ ഇത് കഴിക്ക്. നമ്മൾ എക്സ്പെക്ട് ചെയ്തപോലെ തന്നെ എങ്ങനെയും നമ്മളെ അവർ ട്രേസ് ഔട്ട് ചെയ്യും. ഭാഗ്യത്തിന് വളരെ സേഫായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. ഒരു ദേവേന്ദ്രന് പോലും ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല. പക്ഷേ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഞമ്മക്കിത് മനസ്സിലാവുന്നില്ല, എന്ത് പേരിക്കണ്ടാ നിങ്ങൾ ഈ പറയണേ? ഞമ്മക്കൊരു സമാധാനം കിട്ടുന്നില്ല. അടി കൊണ്ട പാമ്പാ പായച്ചി, രണ്ടും കൽപ്പിച്ച ഓള് പുറത്തുചാടിയിട്ടുണ്ടാവുക. അവൾ ഒരു കോപ്പും ചെയ്യാൻ പോകുന്നില്ലടോ. കൊഞ്ചം തുള്ളിയാ മുട്ടോളം, പിന്നെ ചട്ടിയില്. 24 മണിക്കൂറിനകം അവളെ എന്റെ മുന്നിലെത്തിക്കും. എന്നിട്ട് മൂക്ക് കൊണ്ട് ഇക്ഷാവരപ്പിക്കും ഞാൻ. താൻ കണ്ടോ, മന്ത്രി ഇമാതിരി കുളൂസൊക്കെ തന്നെയാ പറഞ്ഞേ. ഇങ്ങക്കൊക്കെ എസ്കോർട്ടും പോലീസും പട്ടാളൊക്കെ ഉണ്ട്, ഞമ്മക്ക് എന്ത് മാങ്ങാത്തോലേ ഉള്ളത്? ഞാനും മന്ത്രി ഇവിടെ ഉള്ളിടത്തോളം കാലം തന്റെ രോമം തൊടാൻ പോലും ഇവിടെ ഒരുത്തിനും ധൈര്യം വരില്ല. നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാലോ? ഉറപ്പല്ലേ കമ്മീഷണറെ? ഉറപ്പ് ഞാനല്ലേ പറയുന്നത്. ഓക്കെ, റബ്ബുലാലമീനായ തമ്പുരാനെ, എന്തൊക്കെ ആവത്താണാവോ വരാൻ പോണത്. സൂപ്പർ! ഈ വേഷത്തിൽ ഇപ്പോ അജീർ അച്ഛനെ പോലും ഐഡന്റിഫൈ ചെയ്യാനാവില്ല. ഓക്കെ, ലെറ്റ് അസ് പ്രോസീഡ്.
കമ്മീഷണറെ, ആ പാഴ്ച നമ്മളെ വിളിച്ചിരുന്നു, എന്താ ചെയ്യാന്നൊരു പിടിയും കിട്ടുന്നില്ല. ആകെ ഒരു കോയമാന്തരം. താനിപ്പോ എവിടെന്നാ സംസാരിക്കുന്നേ? ഒരു ബൂത്തിന നമ്മുടെ സെല്ല ഔട്ടാ. ആ പിന്നെ അവർക്കട്ടെ, ഇപ്പൊ വിളിച്ച് വേറൊരു സംഗതിക്കാം. നമ്മുടെ തലപ്പരാന്ത് മാറിക്കിട്ടാൻ ഒരു സാധനം ഏർപ്പാടാക്കിയേക്കുന്നു. ആ ഒരു സ്വയംബൻ സാധനം, പോർണ ഒരറബിച്ചി. ഖത്തറിൽ നിന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് ഇറങ്ങിയതാ. തൽക്കാലം നമ്മുടെ ടെൻഷൻ ഒന്ന് മാറട്ടെ. അങ്ങനെ വഴിക്കുവാ. ഞാനും ഒരു ത്രില്ലിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ആലോചിച്ചതാ. അപ്പതേ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ആ ഗ്രീൻലാൻഡിൽ രണ്ട് മുറി ഏർപ്പാട് ചെയ്യും, ഒന്ന് ഞമ്മക്കും ഒന്ന് ഓലക്കും. ഓല ആദ്യം അവിടെ എത്തും, ഞമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് എത്തും. സൂക്ഷിക്കണ്ടേ, കാടിയാണെങ്കിലും മൂടിക്കൊടുക്കണല്ലോ. ശരി എന്നാല്. Yes, come in. തേരാവാനുള്ള ഭാഗ്യം നിനക്കാണ്. താങ്ങാനാവാത്ത പാപഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു പോലീസ് ഓഫീസറുടെ ഡെഡ് ബോഡി ആയിരിക്കും നാളത്തെ പ്രഭാതത്തിൽ ലോകം കാണുന്നത്. ഒരു ആത്മഹത്യ, എന്റെ അനിയത്തി ചെയ്ത പോലെ, രാവണേട്ട് ചെയ്ത പോലെ, വെറും ഒരു ആത്മഹത്യ. അതിനു മുൻപ് താൻ എനിക്കൊരു മരണക്കുറിപ്പ് എഴുതി തരണം. ഒരുപാട് പാപം ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് മടുത്തു. എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല. ആഹാ, എന്തൊരനുസരണ. ഇനി ഞങ്ങൾ നിനക്ക് സമ്മാനിക്കാൻ പോകുന്നത് നിശബ്ദമായ തണുത്ത, തീരെ തണുത്ത ഒരു മരണം. അമീർ, മംഗളം ഭവന്തു. നമസ്കാരം. പ്രധാന വാർത്തകൾ.
സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ ഐ പി എസ് ഹോട്ടൽ ഗ്രീൻലാൻഡിലെ 610 നമ്പർ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. റബ്ബർ വിലയിടിവിനെതിരെ ഇന്ന് പ്രതിപക്ഷ കക്ഷികൾ കളക്ട്രേറ്റ് പിക്കറ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ ഐ പി എസ് ഹോട്ടൽ ഗ്രീൻലാൻഡിലെ 610 നമ്പർ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ഇതൊരു ആത്മഹത്യയാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഹോട്ടൽ മുറിയിൽ നിന്നും പോലീസ് ഭദ്രന്റേതെന്ന് കരുതുന്ന ആത്മഹത്യാ കുറിപ്പ് കണ്ടെടുത്തു. വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോലീസ് കമ്മീഷണറുടെ മരണം ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മരിക്കുന്നതിന് മുമ്പ് കമ്മീഷണർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പും കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു പ്ലാന്റ് ഓപ്പറേഷൻ ആണെന്ന്. അതുകൊണ്ട് കേസിന്റെ ചുമതല എത്രയും പെട്ടെന്ന് പ്രാപ്തനായ ഒരാളെ ഏൽപ്പിക്കണം. പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ശരി, ഓക്കെ, നമുക്ക് വേണ്ടത് ചെയ്യാം. താനിപ്പോ ചെല്ല്. ഹലോ, അതെ, സാറിപ്പോ എത്തിയതേ ഉള്ളൂ. കൊടുക്കാം സാർ. യെസ് കമ്മീഷണർ അലക്സ് ഡേവിഡ്. ഞാൻ ദിവാരണ. യാത്രയൊക്കെ സുഖമായിരുന്നു സാർ? വരുമ്പോ വഴിയിൽ വെച്ചുണ്ടോ ഉടക്കുണ്ടായെന്ന് കേട്ടു. ചെറുതായിട്ട്. പിന്നെ ഒരു സ്വകാര്യം, അതത്ര സീരിയസ് ആക്കണ്ട. അവരെങ്ങ് വിട്ടേക്ക്. അത് ശരിയാവില്ല സാർ. ഇപ്പൊ അവരെ വിട്ടുകളഞ്ഞാൽ അത് അവർക്ക് കയറി പറ്റാനുള്ള രേണിയാകും. ഏ, അവരങ്ങനെ പ്രശ്നക്കാരൊന്നുമല്ല. എനിക്കറിയാം, അവരെ വിട്ടേക്ക്. സോറി സാർ, അത് നിയമത്തിന്റെ വഴിക്ക് തന്നെ അങ്ങ് പോട്ടെ.
ഇത് വല്ലാത്തൊരു ഫേറ്റാണ്. ഒരു പൂർവ്വജന്മ നിശ്ചയമെന്നൊക്കെ പറയാറില്ലേ, അതുപോലെ എന്റെ ഫേറ്റാണെന്ന് വെക്കാം. പക്ഷെ അമ്മീർ, ഇത് ജീവൻ പണയം വെച്ചുള്ള കളിയാണ്. എനിക്ക് ജീവിതം ഒരു ഉത്സവമല്ല, ജീവിച്ചു തീർക്കലാണ്. ഈ യുദ്ധത്തിൽ മരിച്ചാൽ പോലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമീർ പ്ലീസ്. സോറി. എനിക്കറിയില്ല സാർ, എന്റെ ഇളയ കുട്ടിയെ ദൈവം കൊണ്ടുപോയി. അജിതയുടെ ജീവനും ഭീഷണി ഉണ്ടായപ്പോഴാണ് രാന്ത ആശുപത്രിയിലാക്കിയത്. പക്ഷേ അതിപ്പോ ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഓർത്തില്ല. അവളൊരു പാവ. രണ്ടു കൊലപാതകം ചെയ്തോളാ നിങ്ങളുടെ മകള്, എന്നിട്ട് മകളെ ഞായിരിക്ക. ഒരിക്കലുമല്ല സാർ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവരാ ഞാനും എന്റെ മക്കളും. എന്റെ മോൾ ആരെയും കൊന്നിട്ടില്ല. ആരെങ്കിലും ഒന്ന് വിശ്വസിക്ക. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാണെന്ന് കരുതരുത്, ഇതെന്റെ ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് മാഷ് ഈ അന്വേഷണത്തോട് സഹകരിക്കണം. പറ്റേ. അമീർ ഖാൻ 32 വയസ്സ്, അജിതയോടൊപ്പം ഭ്രാന്താശുപത്രിയിൽ നിന്നും രക്ഷപ്പെട്ട ചെറുപ്പക്കാരൻ, പഴയൊരു വിപ്ലവകാരി. 87 ശ്രീലങ്കയിലെ IPKF കടന്നുകയറ്റത്തിൽ പ്രതിഷേധിച്ച് നഗരമധ്യത്തിൽ പ്രൈം മിനിസ്റ്ററുടെ കോലം കത്തിച്ച കേസിൽ 6 മാസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ. പക്ഷെ എനിക്കറിയേണ്ടത് ഇയാളുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആണ്. ഒരു യാഥാസ്ഥിതിക മുസ്ലിം കുടുംബത്തിലെ അംഗം, പുതിയ മാളിയേക്കൽ ഇമ്പിച്ചുപോയ തങ്ങളുടെ ഏക മകൻ. ജനസേവനമാണ് പുള്ളിയുടെ ഏർപ്പാട്. ബാപ്പയുമായി ഒരിക്കലും പൊരുത്തപ്പെട്ടു പോയില്ലായിരുന്നു. സാമ്പത്തികമായി നല്ല സ്ഥിതിയിലുള്ള ഈ ചെറുപ്പക്കാരന് ഇതിന്റെ വല്ല കാര്യമുണ്ടോ സാർ? വളണ്ടറി റെസിസ്റ്റൻസ്. എന്താ പേര്? അമീർ. അയാളുടെ എല്ലോ തന്റെ ബാലൻ സാർ. നല്ല പേര് ബാലൻ. ഓക്കെ, ഈ അജിതയും അമീറും തമ്മിലുള്ള ബന്ധം അറിഞ്ഞിടത്തോളം ഭ്രാന്താശുപത്രിയിൽ നിന്നാണ് പരസ്പരം കാണുന്നത് തന്നെ. പിന്നെ അവര് തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോന്ന് അറിയില്ല സാർ. മതി മതി, ഈ പരാതിമേൽ എന്ത് മൂവ്മെന്റ്സ് ആണ് നമ്മുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് സാർ? അത് പരാതിയിൽ പരാമർശിക്കപ്പെട്ട ആളുകളൊക്കെ ഉന്നതന്മാരായിരുന്നല്ലേ. അതല്ല സാർ, വേണ്ടത്ര തെളിവുകളോ രേഖകളോ ഹാജരാക്കാതെയാണ് അവർ പരാതി തന്നത്. ഞാൻ എടോ, ഒരു സൂചന കിട്ടിയാൽ അതിമേൽ വേണ്ടത്ര തെളിവുകളും രേഖകളും കണ്ടെത്തേണ്ടതാണ് എന്റെയും തന്റെയൊക്കെ ഡ്യൂട്ടി. അല്ലാതെ ഒരുമാതിരി പോയല്ലേ. ആ ഇത് മിനിസ്റ്റർ ഡിവാരണ, ഞാനിവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. ഞാനിങ്ങോട്ട് വാ. ഒരു ടാറ്റ സുമോ അവിടെ വരും, തന്നെ പിക്ക് ചെയ്യാനായി. ആ എന്റെ ഒരു സുഹൃത്താ, താനിങ്ങ് പോരെ, കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. ആ ഓക്കെ. അമീർ ഖാൻ. പരാക്രമം കാണിച്ചതുകൊണ്ടോ ബഹളം വെച്ചതുകൊണ്ടോ തന്റെ പതിവ് രക്ഷകരാരും ഇതുവഴി വരാൻ പോകുന്നില്ല. എന്നെ വിടി, ഞാനൊരു പാവാണ്. നിനക്ക് എന്ത് വേണമെങ്കിലും നമ്മൾ തരാം. നിക്കിന്റെ ജീവൻ കിട്ടിയാ മതി. എന്തും തരാൻ പറ്റുമോ? എന്തും തരാം. ഉറപ്പാണോ? പടച്ചോനാണ് ഉറപ്പ്. എങ്കിൽ എന്റെ അനിതമ്മളുടെ ജീവൻ താ. എന്താ ഈ പറയണ്? അത് നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടോ? ഞാൻ പടച്ചോനല്ലോ. ജീവിച്ചിരിക്കുന്നവരെ കൊല്ലാൻ പടച്ചോൻ തനിക്ക് അധികാരം തന്നിട്ടുണ്ടോ? ഇല്ല. ഇത് സെൻട്രൽ ജയിലിലെ തൂക്കുകയറല്ല. എന്റെ കോടതിയിൽ അന്ത്യവിധിക്ക് ശേഷം തനിക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ കൊലക്കയറാണ്. വിധിക്ക് മുൻപ് തന്റെ കുറ്റപത്രം ഞാൻ വായിക്കുന്നില്ല, കാരണം തനിക്കത് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിയും വിവരവും ഇല്ല.
നിനക്ക് കഴുത്തിലിടും. തന്റെ ഒരു കോപ്പിൽ അന്വേഷണം. മാങ്ങാത്തൊലി തന്റെ മൂക്കിന് താഴെ വെച്ച് വളരെ ബ്രൂട്ടലായ ഒരു കൊലപാതകം നടന്നിട്ട് താനും തന്റെ ഡിപ്പാർട്ട്മെന്റ് എന്ത് ആക്ഷൻ എടുത്തോ എനിക്കറിയണം. വിത്തിൻ 24 hours ഐ എക്സ്പെക്ട് എ കോൾ ഫ്രം യു, എ മെസ്സേജ്, എ പോസിറ്റീവ് മെസ്സേജ് ഫ്രം യു. പക്ഷേ മോൻ കണ്ടെത്തണം, കണ്ടെത്തേ പറ്റൂ, ഇല്ലെങ്കിൽ എന്റെ പണി ഇനിയും കൂടും. തൽക്കാലം മുമ്പ് ആ പിന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല, മനസ്സിലായല്ലോ. കമ്മീഷണർ അലക്സ് ഡേവിഡ് തന്റെ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു കഴിഞ്ഞാ മന്ത്രി ദിവാകരൻ പഴയ ഏഴാംകൂല ദിവാകരനാവുമെന്നല്ലേ താൻ പറഞ്ഞു വരുന്നത്? പക്ഷെ അതിനേക്കാൾ വലിയ ഒന്നില്ലടോ അജിത. ആ പഴയ ഏഴാംകൂലയിൽ നിന്നും മന്ത്രി ദിവാകരനിലേക്കുള്ള യാത്രയിൽ എനിക്ക് തടസ്സമായി നിന്നതിനെ മുഴുവൻ ഞാൻ വെട്ടിമാറ്റിയിട്ടേ ഉള്ളൂ. ഒന്നും ബലികരിക്കേണ്ടി വന്നിട്ടില്ല, ഒന്നും നഷ്ടപ്പെടുത്താനും ഞാൻ തയ്യാറല്ല. എനിക്ക് അവളെ വേണം അജിതേ. ഒപ്പം ഞാൻ പടുത്തുയർത്തിയ എന്റെ ഈ സാമ്രാജ്യവും അവൾ അവസാനിപ്പിക്കാൻ പോകുന്നിടത്ത് നിന്നും ഞാൻ തുടങ്ങും. താൻ കണ്ടോ സാർ? അത് വേണ്ട, താൻ ഒന്നും പറയണ്ട. ഈ അംഗം ജയിക്കാൻ ദിവാകരൻ മാത്രം മതി. ആ
ഞാൻ ദിവാകരൻ. എനിക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. അല്ലാകാ? അത് ഞാൻ നേരിട്ട് പറയാം. ബ്രദർ, നുയേം ഭയപ്പെടുന്നു. ഞാൻ എപ്പോഴും ബയലുദേരി വസ്താൻ. ഓക്കെ. തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു ഞാൻ. എന്താ സാർ? വളച്ചിട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. തന്റെ കേസ് അന്വേഷണത്തിലെ റിപ്പോർട്ടിൽ നിന്നും മന്ത്രിയെ മാറ്റി നിർത്തണം. വാട്ട് ഡു യു മീൻ സാർ? കൂൾ ഡൗൺ. ഡിപ്പാർട്ട്മെന്റിൽ ഇതൊക്കെ സർവ്വസാധാരണമാണ്. ആളെ മാറ്റലും പുതുതായി ചേർക്കലും ഒക്കെ. നോ സാർ, അങ്ങനെ ഒരു കോംപ്രമൈസ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. തനിക്ക് ചെറുപ്പത്തിന്റെ ത്രില്ല, ഐ മീൻ ക്രേസ്, ഈ പ്രായം പിന്നിട്ടവനാ ഞാനും. എനിക്കറിയാം. ഇല്ല സാർ, നിങ്ങൾക്കൊന്നും അറിയില്ല. നിർത്ത, നീ എന്നെ പഠിപ്പിക്കണ്ട. നിന്റെ യൂണിഫോമിന്റെ കോപ്പിലെ മഹത്വം. എനിക്കിത് കോപ്പിലെ യൂണിഫോം അല്ല, ആത്മാർത്ഥിയുടെ വിശുദ്ധ വസ്ത്രം. പിന്നെയും നിയമത്തിന് മുമ്പിൽ വലിപ്പച്ചെറുപ്പുണ്ടോ സാർ? നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിന്റെ ഈ തന്റേടമാണ് നിന്നെ ഇവിടെ എത്തിച്ചത്. സ്മാർട്ട്നസ് കൊള്ളാം, ബട്ട് ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. അമിതാവേശം അപകടത്തിലെത്തിക്കും. താങ്കളുടെ ചെറുപ്പമാണ്, ഇനിയുമുണ്ട് ജീവിതം ഒരുപാട്. 10 ജന്മം കൊണ്ട് നിനക്ക് നേടാൻ കഴിയാത്തത് ഞാൻ തരും ഈ നിമിഷം. 10 ജന്മല്ല, 100 ജന്മം പട്ടിയായി ജീവിക്കുന്നതിനേക്കാൾ ഭേദം. ഒരു നിമിഷം നിങ്ങളെയൊക്കെ മുമ്പിൽ ആണത്തോടു കൂടി ജീവിച്ച് മരിക്കാൻ എനിക്കിഷ്ടം. എടോ അലക്സേ, ഇതൊക്കെ 10 ആളുടെ മുന്നിൽ വെച്ച് കയ്യടി വാങ്ങാൻ പറയുന്ന ഭംഗിവാക്ക്. ഇത് കത്തുന്ന പുരയാ, ഊരുന്ന കഴുക്കോ ലാഭം. വെറുതെ തീകെടുത്താമെന്ന് ശരീരം പൊള്ളിക്കണോ? അത് നിങ്ങൾക്ക്, എനിക്കതല്ല. ഈ നാടിനെ തീ വെച്ച് കരിച്ച് നിങ്ങളെ പോലുള്ളവരാ. Thank you.
Ugh.